കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുമ്പോഴാണ് പിണറായി വന്നത്. ഈ അരിയുണ്ടോ? കിട്ടിയാ കിട്ടി. മണ്ണെണ്ണ പണ്ടുണ്ടായിരുന്നല്ലോ, മണ്ണെണ്ണ വാങ്ങിക്കാൻ വലിയ കന്നാസം ഒക്കെ നിങ്ങൾ പോയത് മണ്ണെണ്ണ. ഇപ്പൊ 10 രൂപയും കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മണ്ണെണ്ണ കിട്ടുമോ? പഞ്ചസാര ഉണ്ട, ഓണം വരുന്നല്ലോ, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? നല്ല ആനുകൂല്യം ഉണ്ടായി ഗവൺമെന്റ് ഭാഗത്തു നിന്ന്. പിന്നെ ആകെ ആശ്വാസം എന്ന് പറയുമ്പോൾ ഓക്കെ ഉണ്ടാകുമ്പോഴും പ്രളയം ഉണ്ടാകുമ്പോഴും ഗവൺമെന്റ് ഓരോ പ്രഖ്യാപനം നടത്തി. ഓക്കെ വന്നപ്പോഴത്തേക്ക് പ്രഖ്യാപനം നടത്തി നമ്മുടെ നാട്ടില്. ഞാൻ വരുന്നത് വിഴിഞ്ഞത്ത് നിന്നാണ് കേട്ടോ. അതാണ് നേരത്തെ പി എസ് പ്രശാന്ത് അവർ പറഞ്ഞത്, ഞാൻ വിഴിഞ്ഞത്ത് നിന്നാണ് വരുന്നത്. മുഖ്യമന്ത്രി അവിടെ വന്നത് തന്നെ 10-38 പേര് കടലില് കാണാതായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ഞാനെന്താ വിഴിഞ്ഞത്തുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് സ്റ്റാൻലി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാം അവിടെ മൃതശരീരങ്ങൾ കൈനീ വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ അഴുകി പുഴുത്ത് വരുന്ന മൃതശരീരങ്ങളാണ് നമ്മൾ കയ്യിൽ നീട്ടി വാങ്ങിയത്. ഓക്കെ ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോ നമുക്ക് മത്സ്യം കഴിക്കുവാൻ വേണ്ടി കടലിൽ പണിയെടുത്തവർ കടൽ അഗാധതയിലേക്ക് താണുപോയപ്പോ നമ്മളെല്ലാം അവരുടെ മൃതശരീരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ, രാവും പകലുമില്ലാതെ കാത്തിരിക്കുമ്പോ, അവരുടെ ഭാര്യമാരുടെയും അമ്മമാരുടെയും വികാര വായ്പോടുകൂടിയുള്ള നിലവിളികൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോ കേരളത്തിന്റെ ഭരണാധികാരികൾ ആരും അവിടെ വന്നില്ല. അവിടെ അവസാനം നമ്മുടെ പിണറായി വിജയൻ സഖാവ് വന്നു. 1500 പോലീസ് ഉണ്ടായിരുന്നു, കുറ്റം പറയരുത്. 1500 പോലീസ് ഉണ്ടായിരുന്നു, 500 1000 പോലീസോളം വരും. നമ്മുടെ കോവളത്ത് നിന്ന് തുടങ്ങി പോലീസിനെ മൊത്തം ഇട്ടിരിക്കുകയാണ്. ഇത് പറയുക പോകുമ്പോ ഇത് കേട്ടതൊന്നും ഈ വള്ളം തള്ളിക്കൊണ്ടുവരുന്നത് പിണറായി വിജയനാണ്. ആ തരത്തിലാണ് പോലീസിനെല്ലാം ഇട്ടുന്നത്. അങ്ങനെ പിണറായി വിജയൻ 1-ാം നമ്പർ വാഹനത്തിൽ വന്നു. അവസാനം നല്ല പങ്കായം ഇങ്ങനെ എടുത്ത് അടിച്ചാണ്ടല്ല തല പൊട്ടി പോകും. അത്തരത്തിലുള്ള പങ്കായം നല്ല മത്സ്യത്തൊഴിലാളിന് എടുത്തപ്പോ 1-ാം നമ്പർ വണ്ടിയിൽ വന്നിട്ട് 9-ാം നമ്പർ വണ്ടിയിലാണ് പോയത്. ഈ 9 പ്രത്യേകത ഉണ്ട്, ചില ആളുകളൊക്കെ പറയും പുള്ളിക്ക് പറ്റിയത് അതായിരുന്നു. 9-ാം നമ്പർ വണ്ടിയിലാണ് പോയത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോഴും കുറെ ഓഫറുകളൊക്കെ കൊടുത്തു. നിങ്ങൾക്ക് അരി കിട്ടും, മണ്ണെണ്ണ കിട്ടും, പഞ്ചസാര കിട്ടും. മത്സ്യത്തൊഴിലാളിക്കാണ് കൊടുത്തത്. ആ അരിയും പ്രതീക്ഷിച്ചിരുന്ന് ഇപ്പൊ അരി ഗോഡൗണിൽ പുഴുത്ത് കാണും, പക്ഷെ അരി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് സ്ഥിതി. പ്രളയം വരുമ്പോ ആകെ നമ്മുടെ നാട്ടിൽ വലിയ ആശ്വാസം പിണറായിക്ക് പ്രളയം വരുന്നതാണ്. പ്രളയം വന്നപ്പോഴാണ് പിണറായി ഹെലികോപ്റ്റർ ഇറങ്ങി. കഴിഞ്ഞ പ്രളയത്തിൽ, കഴിഞ്ഞ പ്രളയത്തില് ഹെലികോപ്റ്റർ ഇറങ്ങി. എന്തെങ്കിലും പ്രളയം ബാധിച്ച സ്ഥലങ്ങളിൽ കൊടുത്തോ? ഇവിടെ അമ്പുരി മേഖലയിലൊക്കെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ആ പഠിക്കാൻ വേണ്ടിട്ട് അതാണ് പ്രളയം ഒന്ന് അമ്പൂരിയിൽ വടക്ക് നമ്മുടെ നാട്ടിലും ബാധിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പൊ ഈ പ്രളയത്തെ പറ്റി പഠിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോകാണ്. എവിടെയാണെന്നറിയോ? നെതർലാൻഡില്. പ്രളയം എങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ളത് ദൈവത്തിന് ക്ലാസ് എടുക്കാൻ പോയവനാണ് മുഖ്യമന്ത്രി. അങ്ങനെ നേരെ നെതർലാൻഡിൽ പോയി, കുടുംബസമേതം സർക്കാരിന്റെ ചിലവിൽ നമ്മുടെ ഈ പ്രളയം ഉണ്ടാകുന്നത്. നമ്മുടെ കുട്ടികളിരിക്കല്ലേ, പ്രളയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മഴ പെയ്യും, നമ്മൾ വിചാരിച്ച തടയാൻ കഴിയുമോ? ഇല്ലല്ലോ, ദേവപുരം തന്നെ വിചാരിക്കട്ടെ. പക്ഷെ മുഖ്യമന്ത്രി നെതർലാൻഡിൽ പോയി പ്രളയത്തെ പറ്റി പഠിക്കാൻ, പ്രളയം എങ്ങനെ തടയാമെന്ന് റിസൾട്ട് എത്താൻ വേണ്ടി. ഈ പ്രളയം വന്നപ്പോൾ അയാൾ ഹെലികോപ്റ്ററിലും പോയി പാർട്ടി സമ്മേളനം നടന്നു. ഇപ്രാവശ്യം പ്രളയം വന്നു അങ്ങ് ഇതുവരെ. ഞാനൊക്കെ വയനാട്ടിലുണ്ടായിരുന്നു, പ്രശാന്തനൊക്കെ അവിടെ വന്നു. അലക്സ് ഒക്കെ പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധന സാമഗ്രികൾ കളക്ട് ചെയ്ത് ആ കേന്ദ്രത്തിലോട്ട് അയച്ചതാണ്. രാഹുൽ ഗാന്ധി അത് പറയാൻ വേണ്ടിട്ട് വരായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ല നമ്മളെ രാഹുൽ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു. പ്രളയം വന്നപ്പോഴത്തേക്ക് CPM-മാർക്ക് വലിയ ആദ്യമാണ്. ഇവിടുത്തെ MP എവിടെ പോയി? MP ഇത് പറഞ്ഞതും 3-ന്റെ അന്ന് MP ഇങ്ങോട്ട് വരികയാണ്. ഈ പ്രളയം അറിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരികയാണ്. ആരാണെന്നറിയോ? രാഹുൽ ഗാന്ധി. ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്സത് പ്ലസ് കാറ്റഗറി സുരക്ഷ ഒരുക്കിയിട്ടുള്ള 8 പേരുണ്ട്. ആ 8 പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ട്, അമിത്ഷാ ഉണ്ട്, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയുണ്ട്, അംബാനിയുണ്ട്, നിതാ അംബാനിയുണ്ട്. അതിനോടൊപ്പം വന്ന 2 പേര് ഒരാള് രാഹുൽ ഗാന്ധിയും ഒരാൾ സോണിയാഗാന്ധിയും. ഈ ഇസ്സത് പ്ലസ് കാറ്റഗറി അനുമതി കിട്ടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർലമെന്റ് മണ്ഡലമായ വയനാട് വരാനിരിക്കൂ എന്നുള്ള സാഹചര്യം നിലനിൽക്കെ. ഈ സുരക്ഷയൊന്നും വിഷയമല്ല, ഞാൻ വരാൻ തീരുമാനിച്ചു. കാര്യം എന്റെ ജനത ദുഃഖത്തിലാണ്ട് ഒട്ടേറെ പേർ മണ്ണിനടിയിൽ മരണം പുൽകിയെന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടുകാർ കുടുംബാംഗങ്ങൾ എന്റെ നാട്ടുകാർ ബുദ്ധിമുട്ടുമ്പോ എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് ഞാൻ ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്നത് വയനാട്ടിൽ നിന്നാണെങ്കിൽ ആ അമ്മമാരെ കാണാൻ ഞാൻ വരും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി. പക്ഷെ അപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. മുഖ്യമന്ത്രി അത്തരത്തിൽ ഭരണം നടത്തുന്നു, എന്താണ് സ്ഥിതി?
എന്തെങ്കിലും കാര്യങ്ങളോട് നടക്കുന്നുണ്ടോ? ആകെ നടക്കുന്നത് കൊലപാതകമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആകെ നടക്കുന്നത് കൊലപാതകമാണ്. ഒന്നും രണ്ടും കൊലപാതകമല്ല, ഒട്ടേറെ കൊലപാതകങ്ങൾ. ഒന്നര വർഷത്തിനിടയിൽ 4 സഹപ്രവർത്തകരെ ശവശരീരങ്ങൾ, മൃതശരീരങ്ങൾ ബഹുമാനത്തോടുകൂടി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു യുവജന സംഘടനയുടെ നേതാക്കളാണ് ഞാനും ഈ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുമെല്ലാം. 4 പേരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒട്ടേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. ആ കണ്ണൂർ ജില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ സ്വന്തം തട്ടകത്തിലാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ, മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ പരിസരത്ത് തന്നെ ആളുകളെ കൊന്നെടുത്ത ഭരണമായി പിണറായി വിജയൻ. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു, കേരളത്തിന്റെ ഡി ജി പി ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പെരുമാറുന്നു എന്നുള്ളത്. ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പെരുമാറുന്നു എന്നാണ് പറഞ്ഞത് കേരളത്തിന്റെ ഡി ജി പി. പക്ഷെ അത് കേട്ടുടനെ ഡി ജി പിയുടെ മാനം പോയി. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കോൺഗ്രസിന്റെ അടക്കം എല്ലാ നേതാക്കളും പറയുന്നു ഈ മരമാക്രി എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് DGP ആയിരുന്നു. ഈ മരമാക്രി പിണറായി വിജയന് വേണ്ടി ഒത്താശ ചെയ്യുന്നവരാണെന്ന് പറയുമ്പോ നമ്മുടെ KPCC പ്രസിഡന്റ് മാന്യമായ ഭാഷയെ പറഞ്ഞു, ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ DGP പെരുമാറുന്നു എന്ന് പറഞ്ഞു. ഇപ്പോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടിട്ട് പോവുക, ഭാരനഷ്ടത്തിന് കേസ് ബ്രാഞ്ച് സെക്രട്ടറി. അപ്പോഴാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞു, ഈ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്നത് അത്രക്ക് മാനനഷ്ടത്തിന് പോകാൻ വേണ്ടി മാനം പോണ കേസുമല്ലോ ആണോ? ആ പദം ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്നത് അത്ര അഭിമാനമില്ലാത്ത സ്ഥാനമാണോ ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ? അപ്പോ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, DGP എന്ന് പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെയല്ല, അതിനേക്കാളും തലയല്ലാണോ അതോപോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. കേസ് എടുത്തോട്ടെ, അത് അതേ സ്റ്റാൻഡാണ് കോൺഗ്രസ് നേതാക്കൾ. ശശി, നമുക്ക് പേരില്ലല്ലോ എത്ര കേസ്, ഇനിയിപ്പോ ആർക്കൊക്കെ എത്ര കേസ് എടുക്കാം, അവിടെ കേസ് എടുത്തോട്ടെ. അപ്പോ അത്തരത്തിൽ ഒരു ഭരണം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ല. ആരോഗ്യ മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ അത് പറയണം, നിങ്ങൾക്ക് കൂടെ പഠിക്കാൻ പറ്റുക. എന്തെങ്കിലും ഗുണം, പണ്ട് കാരുണ്യ, ഇപ്പൊ കാരുണ്യയുടെ സ്ഥിതി ഒരു കരുണയും ഇല്ലാതെ പോവുക. എന്തെങ്കിലും അസുഖം വന്ന ഇടം മുഖ്യമന്ത്രിയെ കാരണമെങ്കിൽ, അന്ന് ഉമ്മൻചാണ്ടിയെ കാരണമെങ്കിൽ ഇവിടെ ഇരിക്കല്ലേ അമ്മമാര്, നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ കാരണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയി നമ്മുടെ കള്ളിക്കാടുന്ന് ബസ്സിൽ കയറി തിരുവനന്തപുരത്തെത്തി നേരെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോയി ഒരു വെള്ള പേപ്പറും കൊണ്ടുപോയി നിങ്ങളുടെ ഒരു അസുഖം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ, നിരാശപ്പെടുത്തി നിങ്ങളെ ഉമ്മൻചാണ്ടി ആ വീട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നിപ്പോ ഇവിടെ നിന്ന് ബസ്സിൽ കള്ളിക്കാട് ബസ്സിൽ കയറി നിങ്ങൾ നേരെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് കാണിച്ചു തരും, കുട്ടികളുണ്ടെങ്കിൽ മൃഗശാലയിൽ കൂടെ കാണിച്ചു തരും. അല്ലാതെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ തമ്പ്രാനുണ്ടല്ലോ, ആ തമ്പ്രാനെ കാണാൻ ഇവിടെയുള്ള MLA ക്യൂ നിന്നിട്ട് നടക്കുന്നില്ല. പ്രിയമുള്ള CPMന്റെ സഖാക്കൾ ഇവിടെയുണ്ട്, നിങ്ങളെങ്കിലും അദ്ദേഹത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത്തരത്തിലൊരു ഭരണം കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നു, ഒരാകൂല്യവുമില്ല, ഒരു ഗുണവുമില്ല. ഏത് മേഖലയിലാണ് ആർക്കാണ് ഗുണം? ചുമ്മാ ഗീർവാണ പ്രസംഗം മാറുന്നുണ്ട്. എന്താണ് പ്രസംഗം? മംഗലാപുരത്ത് വസിച്ചില്ലേ? മംഗലാപുരത്ത് ബ്രണ്ടൻ കോളേജിൽ ഊരിപ്പിടിച്ച വടിവാളും വെട്ടുകെത്തി എല്ലാത്തിന്റെ ഇടയിൽ കൂടെ നടന്നു വന്നവനാണ് ഞാൻ. ആരാ പറഞ്ഞ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ നടന്നു വന്നു. അതിന് തൊട്ടു മുമ്പ് ഭോപ്പാലിൽ പ്രസംഗിക്കാൻ പോയി, നിങ്ങൾ അറിഞ്ഞ? ഭോപ്പാലിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അപ്പൊ RSS കാര് പറഞ്ഞു, സഖാവ് പിണറായി വിജയൻ ഭോപ്പാലിലോട്ട് വന്നാ തിരിച്ച് കാലം കൊണ്ട് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞപ്പോ പിണറായി വിജയൻ ഭോപ്പാലിൽ പോയില്ലെന്ന് മാത്രമല്ല, വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങിയില്ല. പക്ഷെ കർണാടകയിൽ മംഗലാപുരത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരുന്നപ്പോ അന്നും RSS പറഞ്ഞു, പിണറായി വിജയൻ ഇവിടെ പ്രസംഗിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് നട്ടൽ ഉറപ്പുള്ളവൻ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ നട്ടൽ ഉറപ്പുള്ളവരാ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അന്നത്തെ സിദ്ധരാമയ്യ, അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ CPMകാരനായിരിക്കാം, നിങ്ങൾ വൈരുദ്ധ്യമായ രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവനായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ കർണാടകത്തിൽ മംഗലാപുരത്തേക്ക് വാ, ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, നട്ടെല്ലുറപ്പുള്ളവരാണ് ഇവിടെ ഭരിക്കുന്നത്, നിങ്ങളുടെ മേൽ ഒരു പൊടി തരി പോലും വിടില്ല.
അവിടെ പ്രസംഗിക്കുന്നത്. ഞാൻ വലിയ ബ്രിട്ടൻ കോളേജിലൂടെ വന്നതാണ്, ഞാൻ വലിയ മറ്റവനാണ്, ഇരട്ടച്ചങ്ങനാണ്, ഒരു ചങ്ങൂല്ല, ഓട്ടച്ചങ്ങനാണ് കേരളം ഭരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കുട്ടികൾ ഇവരെ പറയില്ലേ? നിങ്ങളിപ്പോ പഠിച്ച എത്ര പഠിക്കാം? എത്ര പ്ലസ് ടു? നിങ്ങൾ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പി എസ് സി പരീക്ഷ എഴുതുന്നില്ലേ? എഴുതൂലേ? പി എസ് സി സർക്കാർ ജോലി വേണ്ട. അതാണ് ഞാൻ ചോദിച്ചത്. പി എസ് സി പരീക്ഷ എഴുതുമെങ്കിൽ ദൈവം നമ്മളാണ്, നിങ്ങൾ എഴുതുകയാണെങ്കിൽ വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട, കാര്യം അത് പോയി. അറിയില്ലേ, പി എസ് സി പരീക്ഷ എഴുതി ആടെ രണ്ടു പേര് ശിവരഞ്ജിത്തിന്റെ ദൈവം. ഞാന് ആ പഹയന്മാരടുത്ത് എനിക്ക് വലിയ പിന്നെ ദേഷ്യമൊന്നുമില്ല, അവരടുത്ത് എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. എടാ, ഒരു മാന്യമായി ഓസിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആക്രാ മൂത്ത് ഒന്നാം റാങ്ക് വേണോ എന്ന് വിചാരിച്ചല്ലോ എന്നുള്ളടത്തെ പ്രശ്നമുള്ളൂ. പരീക്ഷ പി എസ് സി പരീക്ഷ എഴുതിയപ്പോ അവന് എക്സാം എഴുതാൻ പറ്റും, പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റും, അതിനകത്ത് വാട്സപ്പ് വഴി മെസ്സേജും കൊടുത്തും നമുക്ക് ഉത്തരവും കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോ എത്ര മാർക്കിന് എഴുതണമെന്നുള്ള സാമാന്യബോധ്യം. ഞാൻ എന്താണെന്ന് എനിക്കെങ്കിലും ബോധം വേണ്ടേ? അപ്പൊ ഞാൻ എഴുതുമ്പോ ഒരു അഞ്ചു മാർക്കെങ്കിലും കുറച്ചിരുന്നെങ്കിൽ ഒന്നാം റാങ്ക് വരൂല, ഒരു പത്താം റാങ്ക് വരും, അപ്പോഴും അവന് ജോലി കയറാം. ഈ ഒന്നാം റാങ്ക് വന്നപ്പോഴല്ലേ സംശയം വന്നത്. അപ്പൊ നമ്മളെ ആളുകൾ എന്ത് ചെയ്യുന്നല്ലോ? ആ ദൈവം മുകളിലുണ്ട്. ഒന്നാം റാങ്ക് കിട്ടിയവരെ അതേ ചോദ്യ പേപ്പർ പോലീസ് തയ്യാറാക്കി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യണ എങ്ങനെയെന്നറിയോ? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോയി ഇടിച്ചൊന്നുമല്ല ഇപ്പൊ ചോദ്യം ചെയ്യുന്നത്. ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻ തയ്യാറാക്കും, ആ ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് ചോദിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് നേരെ പത്താമത്തെ ക്വസ്റ്റ്യനിൽ വരുമ്പോ വീണ്ടും ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോകും. അപ്പൊ നമ്മളൊന്ന് പതറും, അപ്പോഴത്തേക്കാണ് നമ്മുടെ മൈൻഡ് അവർക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ ഈ ശിവരഞ്ജിത്തിന്റെ അടുത്ത് പോലീസ് ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യമാണ്? ഇവൻ എഴുതിയ അതേ ചോദ്യം, പി എസ് സി അതേ ചോദ്യം ചോദിച്ചപ്പോ ഒന്നാം റാങ്ക് കിട്ടിയ ആ മഹാന് പോലീസ് ചോദിച്ചപ്പോ കിട്ടിയത് പൂജ്യമാണ് എന്ന് പറഞ്ഞാൽ അവൻ എഴുതിയ ഉത്തരം ചോദ്യ പേപ്പറില് ഒരു ചോദ്യത്തിന് പോലും മറുപടി അവൻ അതുകൂടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് അവന് കിട്ടിയത്. യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടന്നു. കത്തിക്കുത്തിൽ നിന്ന് നമുക്ക് പി എസ് സി എന്താണെന്ന് മനസ്സിലായി. ചരിത്രത്തിലെ ഇതുവരെ നമ്മുടെ കേരളത്തിന്റെ സ്വതന്ത്ര നിലപാടിലോട്ട് ഭരണഘടനാ സ്ഥാപനമായി പി എസ് സി വന്നതിന് ശേഷം പി എസ് സിയിൽ ഇതുവരെ ഇത്തരത്തിൽ ഒരു കൃത്രിമം നടന്നിട്ടില്ല. ആ കൃത്രിമം നടത്തിയ മഹാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് നാളെ ഒരു പി എസ് സി ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയേണ്ട സ്ഥിതിയിലേക്ക് എത്തി. ഇങ്ങനെയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് പോകുന്നത്? എന്തായിരുന്നാലും ഞാൻ ദീർഘമായി ഇനി പോകുന്നില്ല. ഇനി ചിലപ്പോൾ മഴ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. അപ്പോ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ ഓണം എല്ലാ തരത്തിലും ഇവിടെ നിന്ന് തരുന്നത് നമ്മുടെ ഒരു സ്നേഹമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയോ അത് നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നിങ്ങളെ ഇന്ന് തിരിച്ച് നമ്മളിപ്പോ വോട്ട് ചോദിക്കുന്നില്ലല്ലോ, നിങ്ങൾ പ്രത്യേകിച്ച് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യം ഇന്ത്യൻ പാർലമെന്റിലേക്ക് 19 പേരെ തെരഞ്ഞെടുക്കപ്പെട്ട് വിട്ടപ്പോ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡോക്ടർ ശശി തരൂർ ഇവിടെ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ എത്ര വോട്ട് ലീഡായിരുന്നു? 139 വോട്ട് ലീഡ് കിട്ടിയ ബൂത്താണ്. നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ല, കാര്യം ഈ ബൂത്ത് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ബൂത്താണ്. ഈ ബൂത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വികാരത്തോടൊപ്പം നിൽക്കുന്ന ബൂത്താണ്. ഈ ബൂത്ത് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ബൂത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യത്തിലധികം എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടും എല്ലാ തരത്തിലുമുള്ള വോട്ടാണെങ്കിൽ അങ്ങനെ എല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ സഹപ്രവർത്തകർ നിങ്ങളോട് കടപ്പാടുള്ളവരാണ്. അവർ ഈ ഓണത്തിന് നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി മനസ്സ് തരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള സമയം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഇനി വരുന്ന നാളുകളിൽ നമ്മുടെ നാട്ടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഇനി വരുന്ന എല്ലാ തരത്തിലുമുള്ള ഉന്നതിക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിങ്ങളുടെ മനസ്സുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും